ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ കഴിഞ്ഞ ദിവസം? എല്ലാവരും ഹാപ്പി ആയിരുന്നോ? എല്ലാവരും എന്തൊക്കെ ചെയ്തു ഈ ആഴ്ച? ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങളാണല്ലേ. നമ്മൾ മനുഷ്യജന്മം എടുത്ത് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എത്രയോ ഭാഗ്യം ചെയ്ത വ്യക്തികളാണ് ഞങ്ങളല്ലേ. ഈ നൂറ്റാണ്ടിൽ ജീവിക്കുക, ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടൊരു ലോകത്ത് ജീവിക്കുക, നമ്മുടെ പഴയ തലമുറയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരെന്തുമാത്രം കഷ്ടപ്പെട്ടു എന്ന്. നമ്മളിന്ന് നന്നായിട്ട് ജീവിക്കുന്നത് അവരുടെ കഷ്ടപ്പാടും കൂടിയാണ്. അവരൊരുപാട് സഹിച്ച വേദനകൾ ഇന്ന് നമ്മൾ സന്തോഷിക്കുന്നു അല്ലേ. അപ്പം നമുക്ക് കിട്ടിയ ഈ ഭാഗ്യം നമ്മൾ തീർച്ചയായിട്ടും അത് ശരിക്കും അനുഭവിക്കുക അല്ലേ, നമ്മുടെ ജീവിതം. സോ ബി ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ ടു ദം ഓൾസോ. നമ്മൾ ജനിക്കുമ്പോൾ വളരെ ചെറുതായിരിക്കും, നല്ല പ്യുവറായിരിക്കും അല്ലേ നമ്മുടെ മനസ്സും എല്ലാം. നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് സ്വാർത്ഥത അറിയില്ല, നമുക്കെല്ലാം ഈ ലോകം വളരെ വലുതായിട്ട് തോന്നും അല്ലേ, എല്ലാം നമുക്കുള്ളതുപോലെ തോന്നും. പക്ഷേ നമ്മൾ വളരും തോറും നമ്മൾ പലതും നമ്മുടെ ജീവിതത്തിൽ അഡാപ്റ്റ് ചെയ്തെടുക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കണം, എല്ലാവർക്കും ഈ ചാൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം കിട്ടിയ നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ്. പേരൻസിനെ കിട്ടിയത്, ഗ്രാൻഡ് പേരൻസിനെ കിട്ടിയത്, ബന്ധുക്കളെ കിട്ടിയത് എല്ലാം നമ്മൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരും ഭാഗ്യം ചെയ്തവരും ആയതുകൊണ്ടാണ് ഒരുപാട് അനാഥര ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നല്ല തോട്ടുകൾ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കൂടി ഓർക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ചില ദുഃഖങ്ങളും സന്തോഷങ്ങളും നമ്മുടെ ലൈഫിൽ മാറി മാറി വരും അല്ലേ. ഇതെല്ലാം നമ്മൾ ഒരുപോലെ തന്നെ സ്വീകരിക്കുക, ഇല്ലായ്മയും ഉള്ളപ്പോഴും നമ്മൾ ഒരുപോലെ തന്നെ കഴിഞ്ഞു കൂടുക. അതുപോലെ തന്നെ മറ്റുള്ളവരെ അറിഞ്ഞും അറിയാതെയും വേദനിപ്പിക്കാതിരിക്കുക. നമ്മുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ തീർച്ചയായിട്ടും അതിന് മാപ്പ് പറയുകയും വേണം. അതുപോലെ തന്നെ നമുക്ക് ഈ ലോകത്ത് മനുഷ്യനായിട്ട് ജനിക്കാൻ കഴിഞ്ഞത്, ഈ നൂറ്റാണ്ടിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുക. നമ്മുടെ ആൻസസ്റ്റേഴ്സ് ആരും ഇതുപോലുള്ളൊരു ജീവിതം ജീവിച്ചിട്ടില്ല. അവരുടെ ത്യാഗം കൊണ്ടും കൂടിയാണ് നമ്മൾ ഇന്ന് ഈ നിലയിലെത്തിയതെന്ന് ഓർക്കുക. നമ്മുടെ പേഴ്സണാലിറ്റി മോൾഡ് ചെയ്യുന്നത് നമ്മൾ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, എവിടെ താമസിച്ചു, നമ്മുടെ ചുറ്റുപാടുകൾ ഇതെല്ലാം കൂടി ചേർന്നതാണ് നമ്മളെന്നുള്ളൊരു വ്യക്തി. അപ്പോൾ എല്ലാവർക്കും വ്യത്യാസമായിരിക്കും, എല്ലാവരും വ്യത്യസ്തരുമായിരിക്കും. അപ്പോൾ അവരെല്ലാം നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കുക. ഞാൻ ഈ പറയുന്നതെല്ലാം എൻ്റെ തോട്ട്സുകളാണ്. ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ കമ്പയർ ചെയ്യാനോ അല്ല. എൻ്റെ ലൈഫിൽ എനിക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നു ഇങ്ങനെ ശ്രദ്ധിച്ച് ജീവിച്ചത് കൊണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാകുമെന്ന് വിശ്വാസത്തോടെയാണ് ഞാനിത് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ ടേക്കിംഗ് ദ ടൈം ടു ഹിയർ ദിസ്. ബൈ, സീ യു സൂൺ.